സിനിമാ താരങ്ങളുടെ പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതും അത് നിഷേധിച്ച് അവർ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തെത്തുന്നതും പുതുമയുള്ള കാര്യമല്ല. ഇത്തരത്തിൽ കഴിഞ്ഞ മാസം വാർത്തകളിൽ നിറഞ്ഞത് നടി നിത്യ മേനോനായിരുന്നു. ഒരു തമിഴ് താരം ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ ശല്യം ചെയ്തെന്നും തമിഴ് സിനിമയിൽ താൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടെന്നും നിത്യ പറഞ്ഞതായി ഇന്നലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ചില പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് ഹാൻഡിലുകളിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴിതാ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചാണ് നിത്യ എത്തിയത്. പത്രപ്രവർത്തകരിലെ ഒരു വിഭാഗം ഈ വിധം താണനിലയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നത് ഏറെ ഖേദകരമാണ്. ഇതിനേക്കാൾ മെച്ചപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് വ്യാജ വാർത്തയാണ്, പൂർണ്ണമായും അസത്യം. ഇങ്ങനെയൊരു അഭിമുഖം ഞാൻ നൽകിയിട്ടില്ല. ഈ അപവാദ പ്രചരണം തുടങ്ങിവെച്ചത് ആരെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ദയവായി അത് എന്നെ അറിയിക്കുക. ക്ലിക്ക് ലഭിക്കാൻ വേണ്ടി മാത്രം ലളിതമായി ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നവർക്ക് അതിന്റെ ബാധ്യത ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അന്ന് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നിത്യ പ്രതികരിച്ചത്. ഇപ്പോൾ സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകുകയാണ് നിത്യ. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് നിത്യ മേനോന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ തൊലിക്കട്ടി വേണം എന്നാണ് ചിലർ പറയാറ്. എന്നാൽ തൊലിക്കട്ടിയുടെ കാര്യമല്ലെന്ന് നിത്യ അഭിമുഖത്തിൽ തീർത്തു പറയുന്നു. ആരോ എന്നെ ഉപദ്രവിച്ചു എന്ന് ആർക്കെങ്കിലും എങ്ങനെ പറയാൻ സാധിക്കും? ഈ കാര്യം പുറത്തു പറയണം എന്ന് തോന്നി. ആ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആളുകൾ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ നേരെ വിരൽ ചൂണ്ടണം. ഇത്തരം കാര്യം ചെയ്യുന്നതിന്റെ ആഘാതവും അനന്തരഫലങ്ങളും അവർ അഭിമുഖീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിത്യ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കരുത്. നമ്മൾ വലിയ സ്പിരിച്വൽ വ്യക്തി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കും. എന്നാൽ ഈ കാര്യങ്ങളിൽ തൂങ്ങി എന്നും അസ്വസ്ഥരായി ഇരിക്കാനും സാധിക്കില്ല. എന്റെ ആരോഗ്യം മുഖ്യമാണല്ലോ. ആരെങ്കിലും ബോധമില്ലാതെ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ എന്തിനെ അസ്വസ്ഥയാകണം? ഞാനും മുതിർന്ന പക്വതയുള്ള ഒരു വ്യക്തിയാണല്ലോ. ചിലർ പറയും ഇതൊക്കെ നേരിടാൻ തൊലിക്കട്ടി വേണമെന്ന്. ശരിക്കും അതല്ല കാര്യം. അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ സ്വയം വേർപെട്ട് നിൽക്കാം എന്നതിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് വേണ്ടത്. എന്നെ കുറിച്ച് നിരവധി കിംവദന്തികൾ വന്നിട്ടുണ്ട്. ആളുകൾ അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോന്നും ശരിക്കും സംഭവിച്ചതുപോലെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി, നിത്യ അഭിമുഖത്തിൽ പറയുന്നു.